നമസ്കാരം, ഇറ്റ്സ് മീ അഞ്ജു റിയാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാവിലെ തിരുച്ചിയിലെ റോക്ക് ഫോർട്ട് സന്ദർശിച്ച ശേഷം ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. ചോളരാജാക്കന്മാർ ഒരു വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാക്കി വളർത്തിയെടുത്ത ഇടമാണ് ശ്രീരംഗം. ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രമാണ് ഇവിടെ ഒരു പട്ടണമായി രൂപപ്പെടാൻ തന്നെ കാരണമാകുന്നത്. നിത്യപൂജയുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീരംഗനാഥ ക്ഷേത്രത്തിന്റെ വിസ്മയങ്ങളിലൂടെയുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇക്കാണുന്ന ഗോപുരത്തിന് 73 മീറ്ററാണ് ഉയരം. ഈ ഗോപുരത്തിനടിയിലൂടെയാണ് ഒരു സ്ട്രീറ്റ് തന്നെ കടന്നു പോകുന്നത്. ആകാശം മുട്ട നിൽക്കുന്ന ശിലാഗോപുരം. ആകെയുള്ള 21 ഗോപുരങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരമാണിത്. 14-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഇടയിലും നിർമ്മിച്ച ഗോപുരങ്ങളാണ് എല്ലാം. എന്നാൽ ഈ ഗോപുരത്തിന് വലിയ പഴക്കമില്ലെന്നതാണ് വസ്തുത. തകർന്നുപോയ പുരാതന ഗോപുരത്തിനെ ഈ അടുത്ത കാലത്ത് പുതുക്കിപ്പണിത് ഈ വിധം സുന്ദരമാക്കിയത്. അതിന് മുൻകൈ എടുത്തവരിൽ പ്രശസ്ത സംഗീതജ്ഞൻ ഇളയരാജയും ഉൾപ്പെടും. 1979 ആരംഭിച്ച ഇതിന്റെ പുനർനിർമ്മാണം 1987 പൂർത്തിയാക്കി. കാവേരിക്കും പോഷകനദിയായ കൊല്ലിടം നദിക്കും മധ്യയുള്ള പവിത്രമായ ശ്രീരംഗം ദ്വീപിലാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രം. നിത്യപൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിപ്പം കൊണ്ട് ലോകത്തിൽ 1-ാം സ്ഥാനമുള്ള മഹാക്ഷേത്രം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രം. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന തീർത്ഥാടനയിടം. സാക്ഷാൽ വൈകുണ്ഠവും സമുദ്രത്തിനടിയിലെ സാങ്കല്പിക ക്ഷേത്രവും കഴിഞ്ഞാൽ ഭൂമിയിൽ 1-ാമതായി കരുതുന്ന പുണ്യസ്ഥലമാണ് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം. 1000 വർഷം മുന്നേ തന്നെ ശ്രീരംഗം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നതാണ് രേഖകൾ. വിദൂര ദേശങ്ങളിൽ നിന്നും അന്ന് അവിടേക്ക് തീർത്ഥാടകർ എത്തിയിരുന്നു എന്ന് ചരിത്രം. സുന്ദരമായ കോലങ്ങൾ വരച്ചിട്ട വീഥികൾ നീണ്ടുപോകുന്നു. പൂജാപുഷ്പക്കടകളിൽ കർപ്പൂരവും നാളികേരവും പഴവും താമരമുട്ടുകളും ഒരുക്കിവെച്ച പ്രസാദത്തട്ടുകൾ, തുളസിമാലയുടെ കൂമ്പാരങ്ങൾ. തമിഴ്നാട്ടിലെ മറ്റു മഹാക്ഷേത്ര കവാടങ്ങളുടെ പതിവ് മട്ടു തന്നെയാണ് രംഗനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തിനുമെങ്കിലും ഇവിടുത്തെ ചുറ്റമ്പല വീഥികളുടെ വിശാലതയും മഹാഗോപുരങ്ങളുടെ അപാരമായ തലയെടുപ്പും അമ്പരിപ്പിക്കുന്നു. ഭക്തിയും ജ്ഞാനവും കലയും സംസ്കാരവും രാജാധികാരവുമെല്ലാം ഒന്നിച്ചു ചേർന്നിരുന്ന ഒരു പ്രാചീനകാലത്തെ ഓർമ്മിപ്പിക്കുന്നുവെല്ലാം. എല്ലാ ഗോപുരങ്ങൾക്കിടയിലായി വിശാലമായ വീഥികളുണ്ട്. മൊത്തം 7 പ്രകാരങ്ങളാണ്, അതായത് ചുറ്റമ്പല വീഥികൾ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിന്. ഏറ്റവും പുറമേയുള്ള 3 പ്രകാരങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണർ താമസിക്കുന്ന അഗ്രഹാരങ്ങളാണ്. കച്ചവട കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, പൂജാപുഷ്പക്കടകൾ തുടങ്ങിയവയാണ്. ബാക്കിയുള്ള 4 പ്രകാരങ്ങളായിട്ടാണ് ക്ഷേത്ര സമുച്ചയം. 631,000 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ വിസ്താരം. 4 കിലോമീറ്റർ ചുറ്റളവുണ്ട് ക്ഷേത്ര സമുച്ചയത്തിന്. കംബോഡിയയിലെ ആങ്കർവാട്ട് ഇതിലും വലുതാണെങ്കിലും ഇപ്പോൾ ചടങ്ങുകൾ ഉപയോഗിക്കുന്നില്ല. 156 ഏക്കറിൽ പരന്നുകിടക്കുന്ന ക്ഷേത്രം ചുറ്റുമതിലിനുള്ളിലാണ്. 21 വലിയ ഗോപുരങ്ങളാണ് ഇവയ്ക്കുള്ളത്. 72 മീറ്റർ ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിൽ ഏറ്റവും ഉയരമുള്ളതാണ്. ക്ഷേത്രമുണ്ടാക്കിയ കാലത്ത് ശ്രീരംഗം നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ ആ ക്ഷേത്ര സമുച്ചയത്തിന്റെ ഉള്ളിലാണ് ജീവിച്ചിരുന്നത്. പല ഗോപുരങ്ങൾ കടന്ന് ഞാൻ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെത്തി. ഇതിന് സമീപത്തായി തടിയിൽ തീർത്ത ഒരു വലിയ രഥം കണ്ണാടിക്കൂട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഉത്സവവേളകളിൽ ഉപയോഗിക്കുവാൻ ആകാം. പാദരക്ഷകളും മറ്റും സൂക്ഷിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട് ഇവിടെ. എന്റെ പാദരക്ഷകൾ ഇവിടെ ഏൽപ്പിച്ച ശേഷം ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ശ്രീരംഗം ക്ഷേത്രത്തിന്റെ ചരിത്ര പശ്ചാത്തലവും നിർമ്മിതിയുടെ വിവരങ്ങളെ പറ്റിയും ചെറിയ അറിവുകളുണ്ടെങ്കിലും ഇതുപോലെ ബൃഹത്തായ ക്ഷേത്രത്തിൽ ഒരു ഗൈഡിന്റെ സഹായമില്ലാതെ കാഴ്ചകൾ പൂർണ്ണത കിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണ സന്ദർശകർക്ക് കാണാനും കേൾക്കാനും കടന്നു ചെല്ലാനും സാധിക്കാത്ത പലയിടത്തും നമുക്ക് കൃത്യമായ പ്രവേശനവും പരിഗണനയും ലഭിക്കും എന്നുള്ളത് എന്റെ ഇത്രയും കാലത്തെ യാത്രയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ ഗൈഡിനെ സമീപിച്ചു. 500 മുതൽ 800 രൂപ വരെയാണ് ഗൈഡിന്റെ ഫീസ്. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് 500 രൂപ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ നടത്തം ആരംഭിച്ചു. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് എല്ലാ ഭാഗങ്ങളും കണ്ടു തീർക്കാമെന്ന് ഗൈഡ് പറഞ്ഞു. വൈഷ്ണവ തിലകം വലുപ്പത്തിൽ വരച്ചിട്ട മതിലുകൾ, പ്രാചീന കാലഘട്ടങ്ങളുടെ കൊത്തുപണികളും കൽത്തൂണുകളും നിറഞ്ഞ മണ്ഡപങ്ങൾ, പൗരാണികതയും ഭക്തിയും അതിനിടയിലൂടെ അലിഞ്ഞു ചേർന്നൊഴുകുന്ന ജീവിതം. രംഗനാഥ സ്വാമി സന്നിധിയിൽ എത്തുമ്പോൾ കണ്ണിൽപ്പെടുന്നത് ഇതൊക്കെയാണ്. കൂറ്റൻ 21 ഗോപുരങ്ങൾ കാവൽ നിൽക്കുന്ന ഈ മഹാക്ഷേത്ര സമുച്ചയം 156 ഏക്കർ വിസ്തീർണത്തിൽ പരന്നുകിടക്കുന്നു. ഭാരതവർഷത്തിലെ 108 വൈഷ്ണവലങ്ങളിലെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം കൂടിയാണിത്. അനന്തശയന രൂപത്തിലുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. തെക്കോട്ട് ദർശനമായാണ് ഇവിടെ പ്രതിഷ്ഠ. ഇത്തരത്തിലുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മഹാലക്ഷ്മി ഇവിടെ രംഗനായകി എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹമൂർത്തി, ധന്വന്തരി തുടങ്ങിയ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളും രാമാനുജാചാര്യരടക്കമുള്ള ആചാര്യരുമുണ്ട്. കൂടാതെ
തുമ്പിക്കൈ ആഴ്വാർ എന്ന പേരിൽ ഗണപതിയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള സുൽത്താൻമാരുടെ പടയോട്ടത്തിൽ മിക്കവാറും നാശോന്മുഖമായ ക്ഷേത്രം പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു. 3 നൂറ്റാണ്ട് നീണ്ടു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പിന്നീട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പടയോട്ടങ്ങളിൽ ആക്രമിക്കപ്പെട്ടെങ്കിലും കാലത്തെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ച ഈ വൈഷ്ണവ ആരാധനാലയം വലിയ പൊറലേൽക്കാതെ നിലകൊണ്ടു. ഒരു കാലത്ത് തമിഴകം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ വലിയ പ്രചാരം നേടിയിരുന്ന വൈഷ്ണവ മതത്തിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു ക്ഷേത്രം. ബ്രഹ്മാവ് പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹം ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ കയ്യിലെത്തി. ശ്രീരാമൻ രാവണ നിഗ്രഹത്തിന് ശേഷം ആ വിഗ്രഹം വിഭീഷണന് നൽകി. ലങ്കയിലേക്കുള്ള യാത്രക്കിടയിൽ ശ്രീരംഗത്തെത്തിയപ്പോൾ വിഭീഷണൻ വിഗ്രഹം കാവേരിക്കടുത്തുള്ള ചന്ദ്രപുഷ്കരണിയുടെ തീരത്ത് വെച്ചു. വിഷ്ണുഭക്തനായ ചോളരാജാവ് ധർമ്മവർമ്മ രാജാവിന്റെ രാജ്യമായിരുന്നു അത്. മടങ്ങാൻ നേരം വിഭീഷണൻ വിഗ്രഹം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അത് അവിടെ ഉറച്ചു പോയിരുന്നു. കാവേരിയുടെ തീരത്ത് ധർമ്മവർമ്മന്റെ രാജ്യം കഴിയാനാണ് തനിക്കിഷ്ടമെന്ന് ഭഗവാൻ അരുളിച്ചതത്രേ. ഇവിടെ ഇരുന്നു കൊണ്ട് തെക്കോട്ട് ലങ്കയിലേക്ക് നോക്കി പരിപാലിച്ചു കൊള്ളാമെന്നും ഭഗവാൻ പറഞ്ഞു. അങ്ങനെയാണ് വിഗ്രഹം തെക്കോട്ട് ദർശനമായത്. കാലാന്തരത്തിൽ വിഗ്രഹം വെച്ചിരുന്ന സ്ഥലം കാടുപിടിച്ചുപോയി. പിന്നീട് ഒരു തത്തയെ പിന്തുടർന്നു വന്ന ചോളരാജാവ് കണ്ടുപിടിക്കുകയും അവിടെ രംഗനാഥസ്വാമി ക്ഷേത്രം പടുത്തുയർത്തുകയും ചെയ്തു. പിന്നീട് എത്രയെത്ര രാജവംശങ്ങൾ വന്നു. ഓരോ രാജാക്കന്മാരും രംഗനാഥസ്വാമി ക്ഷേത്ര ഗോപുരങ്ങളും മണ്ഡപങ്ങളും ശില്പവേലകളും പണിത് വലുതാക്കിക്കൊണ്ടിരുന്നു. പല്ലവ രാജാക്കന്മാർ, പാണ്ഡ്യർ, ഹൊയ്സാല രാജാക്കന്മാർ, നായ്ക്കു വംശജർ, അങ്ങനെ പലരും പല കാലഘട്ടത്തിലൂടെ ക്ഷേത്രം ഇന്നത്തെ രൂപത്തിലാക്കി. ശിവചൈതന്യമുള്ള കൂവളമാണിത്. ഇത് വളരെ പരിഭാവനമായി ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഈ മരം ഇവിടെ വളരുവാനൊരു കഥയുണ്ട്. അതുപോലെ ഇവിടുത്തെ ഓരോ തൂണിനും തുരുമ്പിനുമുണ്ട് ഓരോ ചരിത്രങ്ങളും. ഇത് 16-ാം നൂറ്റാണ്ടിലെ ചിത്രരചനയാണ്. പച്ചില ചായങ്ങൾ കൊണ്ട് പാറയുടെ പ്രതലത്തിൽ വരച്ച അപൂർവങ്ങളായ ചിത്രങ്ങൾ ഇന്നും അത് നിലനിൽക്കുന്നു. ചിലയിടങ്ങളിൽ അത് വീണ്ടും മിനുക്കുപണികൾ ചെയ്ത് മോടിക്കൂട്ടിയിട്ടുണ്ട്. എന്നാൽ അപൂർവങ്ങളായ കൊത്തുപണികളും ശില്പങ്ങളും ചരിത്ര നിർമ്മിതികളും ക്ഷേത്രങ്ങളും ആധുനികതയുടെ പെയിന്റടിച്ച് അതിന്റെ തനവ് നഷ്ടപ്പെടുത്തുന്ന കാഴ്ച തമിഴ്നാട്ടിൽ പരക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കല്ലിലും തടിയിലുമൊക്കെ തീർത്ത പൗരാണിക നിർമ്മിതികൾ എല്ലാം ഇപ്പോൾ ഇങ്ങനെയാണ് പലയിടത്തും കാണാനാവുക. എല്ലാ വർഷവും ഡിസംബറിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രം തുറക്കപ്പെടുന്ന ഈ വാതിലിന് സ്വർഗവാതിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനുള്ളിലും വിഷ്ണു വിഗ്രഹമാണുള്ളത്. പതിനാറാം നൂറ്റാണ്ടിൽ കമ്പർ കമ്പരാമായണം എഴുതിയത് ഇവിടെ ഇരുന്നാണ്. എതിർവശത്തുള്ള കോപിഷ്ഠനായ ഉഗ്രനരസിംഹ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള ഈ ഇടം തിരഞ്ഞെടുക്കാനുള്ള കാരണം കൗതുകകരമാണ്. ഉഗ്രനരസിംഹന്റെ നോട്ടം എപ്പോഴും കമ്പറുടെ മേൽ പതിക്കുകയും തന്നിമിത്തം ഭയത്തോടെ എഴുത്തിൽ തെറ്റുകൾ വരാതെ രാമായണം എഴുതപ്പെടും എന്നുള്ളത് കൊണ്ടുമാണ് ഇവിടം തിരഞ്ഞെടുക്കുവാൻ കാരണം. ഇതൊരു വലിയ കുളമാണ്. വർഷത്തിലൊരിക്കൽ ഒരു വിശേഷ ദിവസം ഇന്നാട്ടിലെ ബ്രാഹ്മണർ ഇവിടെയാണ് തങ്ങളുടെ പൂണൂൽ മാറ്റുന്ന ചടങ്ങ് നടത്തുന്നത്. 1000 കൽത്തൂൺ കൊണ്ടുള്ള ഒരു ബൃഹത്തായ കൽമണ്ഡപമാണിത്. അറ്റകുറ്റപ്പണികൾക്കായി ഇത് അടച്ചിട്ടിരിക്കുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപ് അന്തരിച്ച രാമാനുജൻ ആചാര്യരുടെ മൃതദേഹം ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന സത്യം ഇവിടം സന്ദർശിക്കുന്ന പലർക്കും അറിയില്ല എന്നത് ഒരു കൗതുകമാണ്. ക്ഷേത്രത്തിന്റെ 4-ാം മുറ്റത്തുള്ള രാമാനുജാചാര്യ ക്ഷേത്രം പലരും സന്ദർശിക്കാറുണ്ടെങ്കിലും അവിടെ കാണുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശരീരമാണെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഒരു ഇരിപ്പിടത്തിൽ ശരീരം ഇപ്പോഴും കാണാം. വർഷത്തിൽ 2 തവണ രാമാനുജന് വേണ്ടി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കും. ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ട് എങ്കിലും ക്യാമറ അനുവദനീയമല്ല. AD 1017 ജനിച്ച് 125 വർഷങ്ങൾ ജീവിച്ചിരുന്ന രാമാനുജൻ പ്രബലതയുടെ സിദ്ധാന്തത്തിന്റെ പ്രചാരത്തിൽ നിർണായകമായ നേതൃത്വം നൽകി. വേദപഠനത്തിൽ ശ്രദ്ധയൂന്നിയുള്ള ജീവിതം, തിരുപ്പതിയിലെ ഗോവിന്ദരാജയുടെ പുനഃപ്രതിഷ്ഠ നടത്തിയതും രാമാനുജനായിരുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത അതിമനോഹര ശില്പങ്ങളുടെ അകമ്പടിയോടുള്ള ഒരു മണ്ഡപമാണിത്. അതിസൂക്ഷ്മമായ കൊത്തുപണികൾ ഓരോ ശില്പങ്ങളിലും കാണാൻ സാധിക്കും. ജീവൻ തുടിക്കുന്ന കാഴ്ചാനുഭവം. 100 ആണ്ടുകൾക്ക് മുന്നേ മനുഷ്യർ കല്ലുകൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ പുലർത്തിയിരുന്ന സൂക്ഷ്മത നമുക്കിതിൽ കാണാം. ഓരോ ശില്പങ്ങളിലും ഉണ്ട് ഓരോ കഥകൾ. Thank you.
ഇത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത 170 അടിയുള്ള ഒരു കുടിവരമാണ്. ഇതൊരു അപൂർവ കാഴ്ച തന്നെ. ഈ തുകൽ ചെരുപ്പിനും ഒരു കഥയുണ്ട്. ദൈവത്തിന് സമർപ്പിക്കാനുള്ള തുകൽ ചെരുപ്പ് നിർമ്മിക്കാൻ എല്ലാ വർഷവും 2 ഗ്രാമങ്ങൾ തിരഞ്ഞെടുക്കും. തങ്ങൾ എന്തുതരം ചെരുപ്പാണ് നിർമ്മിക്കുന്നതെന്ന് ഈ 2 ഗ്രാമങ്ങളും പരസ്പരം വിവരങ്ങൾ കൈമാറാതെ നിർമ്മിക്കുകയും അത് ഇവിടെ വരുമ്പോൾ 2 ചെരുപ്പുകളുടെയും അളവും തൂക്കവും ഡിസൈൻ പോലും ഒരേപോലെയുള്ള ആയിരിക്കുകയും ചെയ്യും. അതൊരു വലിയ വിശ്വാസ പ്രക്രിയ തന്നെയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ജീവിച്ചിരുന്നവർക്ക് വേണ്ടി 100 മുന്നേ നിർമ്മിച്ച ധാന്യ സംഭരണിയാണിത്. ഇതിപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തി നവീന മുഖം കൈക്കൊണ്ടിരിക്കുന്നു. തോണ്ട്ര മല്ലർ നായിഡു ദമ്പതികളുടെ ശില്പമാണ്. ഇവരാണ് ശ്രീരംഗ ക്ഷേത്രവും തിരുപ്പതി ക്ഷേത്രവും രൂപകൽപ്പന ചെയ്തവർ. മല്ലർ നായിഡു ദമ്പതികൾ ഇവർതാണ്. എന്ത് ടെമ്പിളും തിരുപ്പതിയും. നമ്മുടെ ഗൈഡ് മറ്റു പലർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷേത്രാനുമതിയോടെ എന്നെ കയറ്റി കാണിച്ചു. ഭക്തരുടെ നീണ്ട ക്യൂവിൽ നിന്ന് മാറി VIP പരിഗണനയോടെ പല പ്രധാന ഇടങ്ങളിലും ദർശനം സാധ്യമാക്കി. ഇവിടെ സന്ദർശകർ പലരും കാണാതെ പോകുന്ന ഒരു കാഴ്ചയാണ്. ക്ഷേത്രത്തിന്റെ മുഴുവനായുള്ള കാഴ്ച ഇവിടെ നിന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും. താഴെയുള്ള ഒരു കൗണ്ടറിൽ നിന്നും ഇവിടേക്ക് കയറി വരാനുള്ള അനുവാദവും താക്കോലും ലഭിക്കും. ക്ഷേത്രത്തിന്റെ ഒരു ആകാശ കാഴ്ച നമുക്കിവിടെ സാധ്യമാകും. എല്ലാ ഗോപുരങ്ങളും നമുക്കിവിടെ കാണാം. സ്വർണം കൊണ്ട് നിർമ്മിച്ച ശ്രീകോവിലിന് മേലെയുള്ള തങ്ക വിമാനം വെട്ടിത്തിളങ്ങുന്നു. മക്ഷ്യക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തെക്കോട്ടാണ് ഇവിടുത്തെ ശ്രീകോവിലിന്റെ ദർശനം. ഇതൊരു മനോഹര കാഴ്ച തന്നെയാണ്. താഴെ നമ്മൾ കണ്ട പാറ കൊണ്ട് നിർമ്മിച്ച കൊടിവനത്തിന്റെ മുഗൾ ഭാഗമാണിത്. രംഗനാഥ സ്വാമി ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതമായും ആത്മാവുമായും എത്ര ഇടപഴകി ചേർന്നിരിക്കുന്നുവെന്ന് ശ്രീരംഗത്തെ മണ്ണിൽ കാൽ ചവിട്ടുന്ന നിമിഷം തന്നെ ബോധ്യമാകും. ഇവിടുത്തെ പൗരാണികതയിലും ശില്പവിസ്മയങ്ങളിലും കണ്ണുടക്കി നിന്നു പോകും. ശ്രീരംഗം ക്ഷേത്രം ഒരു മഹത്തായ സാമ്രാജ്യത്തിന്റെ ചരിത്ര പ്രധാനമായ ഭൂതകാലത്തെയും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംസ്കാരത്തെയും വിളിച്ചുവന്നതാണ്. ഇന്നും ആയിരക്കണക്കിന് ഭക്തരും രാജ്യത്തിനകത്തും പുറത്തുനിന്നുള്ള സഞ്ചാരികളും ദിനം പ്രതി ഇവിടെ എത്തുന്നു. നിങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഒരു തവണയെങ്കിലും ഇവിടെ ചെല്ലണം. കാരണം വിശിഷ്ടമായ വാസ്തുചിൽപചാരതയും അതിശയിപ്പിക്കുന്ന കൊത്തുപണികളും കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്ര സമുച്ചയം. എട്ട് മണിക്ക് മുന്നേ തുടങ്ങിയ നടത്തമാണ് ഇപ്പോൾ ഏകദേശം എല്ലായിടവും കണ്ടു കഴിഞ്ഞു എന്ന് പറയാം. ഞാൻ നന്നേ തളർന്നിരിക്കുന്നു. സമയം 10 കഴിഞ്ഞു. രാവിലെ തൃച്ചിയിലെ റോക്ക്ഫോർട്ടിൽ കറങ്ങിയ ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ഇന്ന് തന്നെ തഞ്ചാവൂരിൽ നിർമ്മാണ വിസ്മയത്തിന്റെ അത്ഭുത കാഴ്ചയായ ബൃഹദേശ്വര ക്ഷേത്രം കൂടി കാണേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ തഞ്ചാവൂരിന്റെ കാഴ്ചകളുമായി വരാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ്. താങ്ക് യു.